ചെമ്പകശ്ശേരി രാജ്യം എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ അമ്പലപ്പുഴയുടെ പഴയ പേരായിരുന്നു ചെമ്പകശ്ശേരി. പണ്ട് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ചതുരംഗക്കളിയിൽ, അതായത് ചെസ് കളിയിൽ, അങ്ങേയറ്റം സാമർഥ്യമുള്ളൊരു രാജാവായിരുന്നു അദ്ദേഹം. അക്കാലത്തെ ആ നാട്ടിലെയും അടുത്തുള്ള നാടുകളിലെല്ലാം ഉള്ള ഏറ്റവും വിദഗ്ധരായ ചതുരംഗക്കളിക്കാരെ എല്ലാവരെയും രാജാവ് മത്സരത്തിൽ തോൽപ്പിച്ചു. അങ്ങനെ തന്നെ തോൽപ്പിക്കാൻ ഇനി ആരുമില്ല എന്നൊരവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരു കാലത്ത് ഒരു ദിവസം കൊട്ടാരത്തിലൊരു കുട്ടി വന്നു, ഒരു ചെറിയ ആൺകുട്ടി. കാവൽക്കാർ ആ കുട്ടിയെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. രാജാവൻ ആ കുട്ടിയെ കണ്ടപ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നി. "നീ ആരാ? എന്താ വന്നത്?" അപ്പോൾ കുട്ടി രാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു, "ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എനിക്ക് അങ്ങയുടെ കൂടെ ചതുരംഗം കളിക്കണം." രാജാവിന് നല്ല കൗതുകമായി. "നിനക്ക് ചതുരംഗം കളിക്കാനൊക്കെ അറിയോ?" കുട്ടി ചിരിച്ചു. അത് കണ്ടപ്പോൾ രാജാവിന് നല്ല വാത്സല്യം തോന്നി. അവനെ വിളിച്ചിരുത്തി, "നമുക്ക് കളിക്കാം" എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി. ചതുരംഗപ്പലകയൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഇരുവശത്തുമായി രണ്ടുപേരും ഇരുന്നു. അപ്പോഴാണ് രാജാവ് ഒരു കാര്യം ആലോചിച്ചത്. "അല്ല, പന്തയം കെട്ടണ്ടേ? നീ തോറ്റ, എന്താ എനിക്ക് തരിക?" അപ്പോൾ കുട്ടിയുടെ മുഖം വാടി. "അയ്യോ തമ്പുരാൻ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. തമ്പുരാൻ തോറ്റ, എനിക്കെന്താ തരിക?" ആ ചോദ്യം രാജാവിന് നന്നായി ഇഷ്ടപ്പെട്ടു. രാജാവ് പറഞ്ഞു, "ശരി, നീ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, അത് ഞാൻ തന്നിരിക്കും." കുട്ടിക്ക് സന്തോഷമായി. അവൻ പറഞ്ഞു, "തമ്പുരാൻ, എനിക്ക് കുറച്ച് നെല്ല് തന്നാൽ മതി." "നെല്ല്? നിനക്ക് എത്ര നെല്ല് വേണം? എത്ര പറ നെല്ല് വേണം?" "അങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഈ ചതുരംഗക്കളമില്ലേ, അതിൻ്റെ ആദ്യത്തെ കളത്തിൽ 1 മണി നെല്ല്, രണ്ടാമത്തെ കളത്തിൽ 2 മണി നെല്ല്, മൂന്നാമത്തെ കളത്തിൽ അതിൻ്റെ ഇരട്ടി 4 മണി നെല്ല്, നാലാമത്തെ കളത്തിൽ 8 മണി നെല്ല്, പിന്നെ 16, 32, അങ്ങനെ ഇരട്ടപ്പെരുക്കത്തിൽ ഈ കളങ്ങളിലെല്ലാം നെല്ല് വെച്ച് വെച്ച് 64 കളങ്ങളും നിറയുന്ന മാതിരിയാക്കി ആ നെല്ല് തന്നാൽ മതി." "അത്ര നെല്ല് മതി നിനക്ക് അല്ലേ?" "അത് മതി, ആ നെല്ല് മതി." "ശരി, ആ നെല്ല് നിനക്ക് തന്നേക്കാം, കളി തുടങ്ങാം." കളി തുടങ്ങി. ആദ്യത്തെ കുറച്ച് കരുനീക്കങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ രാജാവിന് മനസ്സിലായി, കുട്ടിക്ക് കളി അറിയാം, പഠിച്ചിട്ടുണ്ട്. വീണ്ടും കരുനീക്കങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങി. അസലായിട്ട് കളിക്കണു കുട്ടി, നല്ല പരിചയസമ്പന്നനായ കളിക്കാരുടെ പോലെ കളിക്കുന്നുണ്ട്. വീണ്ടും കളി മുന്നോട്ട് നീങ്ങി. ഇവൻ ചില്ലറക്കാരനല്ലോ, നല്ല കേമൻ തന്നെ. രാജാവിന് നല്ല ഉഷാറായി. അതിസമർത്ഥനായ ഒരു കളിക്കാരൻ്റെ കൂടെ ചതുരംഗം കളിച്ചിട്ട് കുറച്ച് കാലം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാജാവിൻ്റെ മുഴുവനും ശ്രദ്ധയും ചതുരംഗപ്പലകയിൽ തന്നെയായി. അതിൽ തന്നെ നോക്കിയിരുന്ന് വളരെ ശ്രദ്ധിച്ചിട്ടാണ് പിന്നെ കരുക്കളൊക്കെ നീക്കിയത്. പക്ഷേ അധികം താമസിയാതെ രാജാവിൻ്റെ കണ്ണൊക്കെ ചുമന്ന് നെറ്റി ചൊളിഞ്ഞ് ആകെ വേർത്ത് കുളിച്ചു. എന്തിനാ അധികം പറയുന്നത്? രാജാവ് നല്ല വെടുപ്പായിട്ട് തോറ്റു. രാജാവിനെ എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തായി സംഭവിച്ചതെന്ന്. എവിടെയാ പേഴ്സൊക്കെ പറ്റിയത്? എങ്ങനെ ഇത് സംഭവിച്ചു? രാജാവിനൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ അധികം നേരം രാജാവ് അങ്ങനെ വിഷമിച്ചിരുന്നില്ല. വളരെ സമർത്ഥനായ ഒരു കളിക്കാരൻ്റെ മുമ്പിലല്ലേ തോറ്റത്. അപ്പോൾ ആ കുട്ടിയെ ആദരിക്കണം. അവന് വെറുതെ ഈ പറഞ്ഞ നെല്ലൊന്നും കൊടുത്താൽ പോരാ. പൊന്നും പണവും രത്നങ്ങളും ഒക്കെ ഖജനാവിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് രാജാവ് ഏർപ്പാടാക്കി. പക്ഷേ കുട്ടിക്ക് അതൊന്നും വേണ്ട, അവന് ഈ പറഞ്ഞ നെല്ല് മാത്രം മതി, ഒറ്റ വാശി നെല്ല് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ രാജാവ് മനസ്സില്ലാ മനസ്സോടെ നെല്ലറയിൽ നിന്ന് കുറച്ച് നെല്ല് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു പാത്രത്തിൽ കുറച്ച് നെല്ല് കൊണ്ടുവന്നു. അതിൽ നിന്ന് 1 മണിയെടുത്ത് ആദ്യത്തെ കളത്തിൽ വെച്ചു. പിന്നെ 2, 4 മണി, 8 മണി, 16, 32, 64, 128 ആദ്യത്തെ വരി കഴിഞ്ഞു. രണ്ടാമത്തെ വരി തുടങ്ങി. 256, 512, 1024, 2048, 4096. അത്രയായപ്പോഴത്തേക്കും ഈ കളങ്ങളിൽ നെല്ല് കൊള്ളാതെയായി. അപ്പോൾ കളത്തിൽ വയ്ക്കാതെ അവിടെ വശത്തേക്ക് ഒരു ഭാഗത്ത് ഇട്ട് വയ്ക്കാൻ തുടങ്ങി. എണ്ണാനും പറ്റുന്നില്ല. അപ്പോൾ അളക്കാനുള്ള പാത്രങ്ങളും ഒക്കെ കൊണ്ടുവന്നു, അളന്നിടാൻ തുടങ്ങി. ആ വരിയുടെ അവസാനത്തെ കളമായപ്പോഴേക്കും 32,000 ചെല്ലുവാനും നെന്മണികളാണ് വേണ്ടി വന്നത്. അളക്കാനൊക്കെ അപ്പോഴേക്കും നാഴി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അത് രണ്ട് നാഴി, നാല് നാഴി, എട്ട് നാഴി, പതിനാറ് നാഴി നാഴി മാറ്റി പറയാക്കി. രണ്ട് പറ, നാല് പറ, എട്ട് പറ, അതങ്ങനെ പോയി 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 64 പറ എന്നൊക്കെ കണ്ട് രാജാവ് ഇങ്ങനെ നോക്കിയിരിക്കുക. ആ കുട്ടിയുടെ വശത്ത് നെല്ല് ആദ്യം ആയിരക്കണക്കിന് മണികൾ മാത്രം ഇട്ടിരുന്നത് ഇപ്പോൾ വലിയൊരു മല പോലെ നെല്ല് കൂമ്പാരം കൂടി കിടക്കുന്നു. അതിലേക്ക് പിന്നെയും പറക്കണക്കിന് നെല്ല് കൊണ്ടുവന്ന് ചൊരിയാണ്. ഇത് രാജാവിനൊരു പിടിയും കിട്ടുന്നില്ല. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു മണി നെല്ലിൽ നിന്ന് തുടങ്ങിയതല്ലേ, എവിടെയോ കണക്കിനൊരു പെശകുണ്ട്. രാജാവ് വീണ്ടും 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 ഇങ്ങനെ നോക്കി. ഇല്ലല്ലോ, കണക്കൊന്നും തെറ്റിയിട്ടില്ല. കൊട്ടാരത്തിലെ നെല്ലറയിലെ നെല്ലൊക്കെ തീർന്നു തുടങ്ങി. രാജാവും മന്ത്രിമാരും കൂടി ആലോചിച്ചു, ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഒരു മന്ത്രി പറഞ്ഞു, രാജൻ നമുക്കറിയാലോ ഓരോ പാടത്തുനിന്ന് എത്ര പറ നെല്ല കിട്ടുന്നതെന്ന്. നമുക്കിനി പാടം കൊടുത്താലോ? ശരി, പാടം കൊടുക്കാം, വേറെ നിവൃത്തിയില്ലല്ലോ. ഒരു പാടം, രണ്ട് പാടം, നാല് പാടം, എട്ട് പാടം, എന്തിനാ പറയുന്നത്? പിന്നത്തെ വരിയായപ്പോഴത്തേക്കും ചെമ്പകശ്ശേരി രാജ്യത്തിലെ പാടങ്ങൾ മുഴുവനും ഈ കുട്ടിയുടെയായി. ഇനി അടുത്ത പ്രദേശങ്ങളിലെ പാടങ്ങൾ എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ അടുത്ത കളത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇരട്ടി പാടങ്ങൾ വേണ്ടേ? രാജാവിന് മനസ്സിലായി, കുട്ടി ചില്ലറക്കാരനല്ല. ഈ ചതുരംഗക്കളിയും ഈ പ്രത്യേകതരം കണക്കും ഒക്കെ കണ്ടപ്പോൾ രാജാവിനത് പൂർണ്ണ ബോധ്യമായി. നേരെ പോയി ആ കുട്ടിയുടെ കാൽക്കലങ്ങ് വീണു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ധരിച്ചു വെച്ചിരുന്നതെല്ലാം തെറ്റായിരുന്നു എന്നെനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ ഭാഗത്തുനിന്ന് ഇനി വീഴ്ചകളൊന്നും ഉണ്ടാവില്ല. ഈ പന്തയത്തുകയെങ്കിലും ഒന്ന് കെട്ടിവെക്കാനുള്ളൊരു വഴി പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ എനിക്ക് വലിയ സങ്കടമാണ്. കുട്ടി രാജാവിനെ പിടിച്ച് എണീപ്പിച്ചു. രാജാവ് നോക്കുമ്പോൾ കുട്ടിയുടെ മുഖത്തൊരു പ്രത്യേക തരം ശോഭ. കളിക്കാനിരുന്ന സമയത്തെ കുട്ടിയൊന്നുമല്ല. ആ കുട്ടി പറഞ്ഞു, തമ്പുരാൻ വിഷമിക്കണ്ട, പന്തയത്തുക തരേണ്ടതാണ്, അതല്ലേ എനിക്ക് അവകാശപ്പെട്ടതാണല്ലോ. പക്ഷേ എല്ലാം കൂടെ ഒന്നിച്ച് തരണ്ട. ഓരോ ദിവസവും കുറച്ച് നെല്ലെടുത്ത് അത് കുത്തി അരിയാക്കി അതുകൊണ്ട് പായസം ഉണ്ടാക്കി, ദാ ആ കാണുന്നില്ലേ, അതാണ് എൻ്റെ വീട്, അവിടെ കൊണ്ട് എനിക്ക് തന്നാൽ മതി. അങ്ങനെ ഈ പന്തയം അനുസരിച്ചുള്ള നെല്ല് മുഴുവനും കഴിയുന്നത് വരെ എല്ലാ ദിവസവും പായസം കൊണ്ട് തന്നോളൂ, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, എന്നും ഉണ്ടാവും. ഇതും പറഞ്ഞ് കുട്ടി പോയി. അടുത്ത ദിവസം മുതൽ രാജാവ് കുറച്ച് നെല്ലെടുത്ത് അതിൻ്റെ അരി കൊണ്ട് പായസം ഉണ്ടാക്കി ആ വീട്ടിൽ കൊണ്ട് കൊടുത്തു തുടങ്ങി. ഈ ഇരട്ടപ്പെരുക്കത്തിൽ വെച്ച് വരുമ്പോൾ 64-ാമത്തെ കളത്തിലെത്തുമ്പോൾ എത്രയോ കോടി ടൺ അരിയാണ് വരുന്നത്. അത് ഇനിയും രാജാവ് കൊടുത്തു തീർന്നിട്ടില്ല. ഇപ്പോഴും എല്ലാ ദിവസവും പായസം ഉണ്ടാക്കി അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ ആ വീട്ടിൽ ചെല്ലുന്നവർക്കൊക്കെ ആ പായസം കിട്ടും. ആളുടെ വീടേതാണെന്ന് പറഞ്ഞില്ലല്ലോ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഈ കുട്ടിയുടെ വീട്. ഇപ്പോൾ കുട്ടിയാരാന്ന് മനസ്സിലായില്ലേ? ഈ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കഥ മനസ്സിലായില്ലേ? ഇന്ന് കടലക്കടലാസിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അമ്പലപ്പുഴ പാൽപ്പായസം.